നമ്മളൊരു ബ്രെഡ് കുനാഫയാണ് ഉണ്ടാക്കുന്നത്. ഒരു അറബിക് ഫുഡാണിത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം, എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് അതിന് കനവില്ലാത്ത നല്ല സേമിയ അതിനൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പായസം ഉണ്ടാക്കുന്ന ആ സേമിയ തന്നെയാണിത്, വേറെ ഒന്നുമല്ല. അതിനൊന്ന് നന്നായി ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് നന്നായി വറുത്തെടുക്കുക, ബ്രൗൺ കളറാക്കിയിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഒരു കപ്പ് ഷുഗറും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഏലക്കായും ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കണം. കുറുകണ്ട കമ്പിപദമൊന്നും വരണ്ട, ഒന്ന് തിളപ്പിച്ചാൽ മതി. നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്കിത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അത് ഒന്ന് കുറുകിയാൽ മതി, കൂടുതലൊന്നും കുറുകേണ്ട കാര്യമില്ല. ലേസ് ഒരു സിറപ്പ് നമ്മൾ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, വനില എസൻസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, അവരവരുടെ ഇഷ്ടം പോലെ. ഇതാ ഞാൻ അര സ്പൂൺ ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഏലക്കായയിലെ ഏലക്കായ പൊടി. നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാം, അത് ബ്ലാക്ക് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു 6-7 സ്ലൈസ് ബ്രെഡ് എടുക്കുക. നമുക്ക് എത്ര ആവശ്യമുള്ളോ അതുപോലെ എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് നീറ്റായി കട്ട് ചെയ്ത് മാറ്റി വെക്കണം. കൂടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പെരുന്നാളും ക്രിസ്മസും വീട്ടിൽ ഗസ്റ്റ് വരും, എന്തൊരു ഫംഗ്ഷനും ഈസി ആയിട്ടുള്ള സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിൽ ബട്ടർ അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതാവാം, ഇല്ലെങ്കിൽ നട്ടല അതാണെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മക്കൾക്ക് ഏതാ ഇഷ്ടം അത് ഇതാക്കി കൊടുത്തിട്ട് അതിൽ 1 സ്പൂൺ ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 1 ബ്രെഡും കൂടി വെച്ചിട്ട് ഈ എഗ് ബീറ്ററിൽ നമ്മളൊന്ന് മുക്കി കൊടുക്കണം. നന്നായി ഒന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അത് വിട്ട് വരുമൊന്നുമില്ല. നമ്മൾ എഗ്ഗിൽ മുക്കിയപ്പോൾ അത് ഒട്ടിപ്പൊടിച്ച പോലെ ആയിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മുക്കിയെടുക്കുക. നല്ല ക്രിസ്പിയായി നന്നായി നമുക്ക് വറുക്കാനുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ബ്രെഡും അതുപോലെ ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കണം. ഒരു പാനിൽ 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഈ പുറം ഒന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. ചെറിയ തീയിൽ ഒന്ന് നന്നായി ഒന്ന് പൊരിച്ച് മെല്ലെടുക്കണം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, കൂടുതൽ സമയമൊന്നും വേണ്ട. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ബട്ടർ വെച്ച് കൊടുത്താൽ നമുക്ക് അടി മറിച്ചിടുമ്പോൾ അതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ 1 പീസ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അത്രയും ആയാൽ മതി, കരിഞ്ഞു പോണ്ട. ബ്രെഡ് വെച്ചിട്ട് കുറേ റെസിപ്പികൾ ചെയ്യാം. നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇനി ഓരോ വീഡിയോ ഇട്ട് തരാം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്, ഇതിനൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കാണണം, അതിൽ ഇഷ്ടപ്പെട്ടത് കമൻസിൽ അറിയിക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറവ് ഒഴിച്ചാലും മതി. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഏലക്കായൻ്റെ മണവും ബട്ടറും ചീസ് ഇട്ട് വളരെ ടേസ്റ്റാണിത്. ഇത് നേരെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യാം, അപ്പം തന്നെ കട്ട് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സിറപ്പ് ഒഴിച്ചതും കൊണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഉടനെ കട്ട് ചെയ്യാം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണി പലഹാരമായിട്ടും ഇടയ്ക്ക് വിശക്കുമ്പോഴും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു സ്നാക്കാണിത്.
എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കുനാഫ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.